പ്രിയോട് നമ്മളിങ്ങനെ ഇത്രയും നമ്മൾ യാദൃശ്യമായിട്ടാണെങ്കിലും പ്രണയത്തെക്കുറിച്ച് ഇത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് മുസ്തഫയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ മുസ്തഫേനെ ആദ്യം എവിടെ വെച്ച് കണ്ടു നിങ്ങൾ എങ്ങനെയാണ് പ്രണയത്തിലായത് ആരാണ് ആദ്യം പ്രേമം പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞോട്ടെ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് വെരി പോപ്പുലർ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ഇദ്ദേഹം ബ്രെയിൻസ് ഓഫ് സി സി എൽ ആയിരുന്നു സോ അവിടെ ഒരു ടൈമില് ഞാൻ സി സി എല്ലിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു സോ ആ ടൈമില് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ഒരു ആ അവിടെ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പിന്നെ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു വാട്സാപ്പിൽ വാട്സാപ്പിലെ നമ്പർ മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ ചാറ്റിംഗ് തുടങ്ങി പിന്നെ ചാറ്റിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് ഇത് പോകുമ്പോൾ എനിക്ക് എനിക്ക് ഞാനാണ് ഫസ്റ്റ് പ്രണയം പറഞ്ഞത് ഞാനായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഫസ്റ്റ് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല അത് ബിക്കോസ് പുളി വിചാരിച്ചു ആ ആക്ട്രസ് അല്ലേ വെറുമുറും നമ്പർ ആവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുറച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു ഇല്ല അയ്യോ എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇതെന്നൊക്കെ പറയുമ്പോൾ അപ്പോ പുള്ളി മനസിലായതായിട്ടില്ല ഞാൻ എന്നിട്ട് ഒന്നു വർഷമായി പ്രണയം തുടങ്ങി വീട്ടിലൊരു രണ്ടുപേരും വീട്ടുകാർക്ക് ഒരുമിച്ചോൾക്ക് തന്നെ പറഞ്ഞു അല്ലെ ഈ എല്ലാ കൊല്ലവും ഇടയ്ക്ക് ഇവിടെ ഇറങ്ങുന്ന ചില മാഗസിനുകളുടെ കവറില് ഞാനിങ്ങനെ കാണാറുണ്ട് പ്രിയാമണി വിവാഹിതയാകുന്നു നിങ്ങളുടെ പടങ്ങാണെന്ന വർഷം ആയല്ലോ യല്ലോ ഇനി അതും കൂടി പറ ഈ വർഷം തന്നെ ഉണ്ടാവും പക്ഷേ ഇറ്റ് ബി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ഉണ്ട് അതെ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബ്രേക്കിന് ബെഡായി ബംഗ്ലാവ് മാറ്റിട്ട് മുസ്തഫ ബംഗ്ലാവ് ഉണ്ടല്ലോ